മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആഹളം മുഴങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചു നവംബർ ഇരുപതിനാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിനുശേഷം നവംബർ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നടക്കും ഒറ്റഘട്ടമായിട്ടാണ് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം ഭരിക്കുന്ന മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കുകയാണ് മറാത്ത സമുദായം മറാത്ത സംവരണം ആവശ്യപ്പെട്ട് സമുദായം കുറേ കാലമായി സമരത്തിലായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സമരത്തിന്റെ നേതാവായ മനോജ് ജാനംഗി പാട്ടീൽ ഒരു വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മഹാസഖ്യത്തിന് അതായത് ശിവസേന ഷിഡ വിഭാഗത്തിന്റെയും ബി ജെ പിയുടെയും എൻ സി പി അജിത് പവാർ വിഭാഗത്തിനെയും കൂട്ടുകക്ഷി സർക്കാരിന് ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയാണ് മനോജ് ജാനംഗി പട്ടേൽ ചെറിയ സർട്ടിഫിക്കറ്റിനായി ഞങ്ങൾ പലതവണ നിരാഹാരവും സമരവും നടത്തിയെങ്കിലും ഇതുവരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ പാഠം പഠിപ്പിക്കുവാനുള്ള അവസരം വന്നിരിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ അധികാരത്തിൽ എത്തിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഞങ്ങൾ മറാത്താ സമുദായം തീരുമാനിക്കും മറാത്തുകളെ വഞ്ചിക്കുന്ന നിങ്ങൾക്ക് മാപ്പില്ല എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ മനോജ് ജാരംഗെ നടത്തിയതോടെ മറാത്താ സമുദായത്തിന്റെ പിന്തുണ സർക്കാരിന് എന്ന കാര്യത്തിൽ തർക്കമില്ല ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെതിരെയും മനോജ് ജാരംഗെ പട്ടേൽ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ചോദ്യം മറാത്തുകളുടേത് മാത്രമല്ല മുസ്ലീങ്ങളുടെയും ദളിതകളുടെയും പ്രശ്നമാണ് ഇത് കർഷകരോട് കൂടി പ്രശ്നമാണ് പതിനാല് മാസം ശക്തി കാണിച്ചു ഇപ്പോൾ മറാത്തകളോട് ഒരു അഭ്യർത്ഥനയുണ്ട് ശക്തിയും ഐക്യവും നമ്മൾ ഇപ്പോൾ കാണിക്കേണ്ട സമയമാണിത് മറാത്തകൾ നൂറ് ശതമാനം വോട്ട് ചെയ്ത് നമ്മുടെ ശക്തി തെളിയിക്കണമെന്നതാണ് മനോജ് ജനങ്കപട്ടേൽ പറയുന്നത് മറാത്ത സമുദായത്തിന് ഏതാണ്ട് മുപ്പത്തി രണ്ട് ശതമാനത്തോളം ഉണ്ട് മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് തന്നെ മറാത്ത സമുദായത്തിൻ്റെ തീരുമാനം സംസ്ഥാനത്ത് അതിനിർണായകമായിരിക്കും ഇത്തവണത്തെ മഹാസഖ്യത്തെ മറാത്താ സമുദായം തഴഞ്ഞാൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് നറുക്കു വീഴുമെന്നതിൽ തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച മുന്നേറ്റം മഹാവികാസ് അഗാടി സഖ്യത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് അതോടൊപ്പം ഇപ്പോൾ മറാത്താ സമുദായത്തിൻ്റെ പിന്തുണ കൂടി വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്നാൽ ഹരിയാനയിലെ ഒരു പാഠം മുന്നിലുണ്ട് കർഷകർ പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയിട്ടും ഹരിയാനയിൽ കോൺഗ്രസിന് കരകയറാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മറാത്ത സമുദായത്തിൻ്റെ പിന്തുണ ಒರು ಜಾಗ್ರತಾ ಭಾವಿಗಾಸ ಗಾಡಿ ಯಸಕಂ ಪುಲರ್ತೇಂಡದು